അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അറബിക് ഗ്രാമറിന്റെ 56-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ ഇസ്മുൽ ഇഷാറത്തു. അൽ ഇസ്മുൽ ഇഷാറത്തു ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന നാമം. അൽ ഇസ്മുൽ ഇഷാറത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അസ്മാഉൽ ഇഷാറത്തു അസ്മാഉൻ തദുല്ലു അലാ മുഅയ്യനിൻ മുഷാരിൻ ഇലൈഹി. നിർണിതമായ ഒരു വസ്തുവയെയോ ഒരു വ്യക്തിയെയോ ചൂണ്ടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് അസ്മാഉൽ ഇഷാറ. അൽ അസ്മാഉൽ ഇഷാറത്തു അസ്മാഉൻ തദുല്ലു അലാ മുഅയ്യനിൻ മുഷാരിൻ ഇലൈഹി. നിർണിതമായ ഒരു വസ്തുവയെയോ വ്യക്തിയെയോ ചൂണ്ടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് അസ്മാഉൽ ഇഷാറ. നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. 12 ഉദാഹരണങ്ങളുണ്ട്. ദ റജുലുൻ ഷെരീഫുൻ, ഇത് മാന്യനായ ഒരു പുരുഷനാണ്. ഒരു മാന്യനായ വ്യക്തിയെ നാം ചൂണ്ടിക്കൊണ്ട് ഇത് എന്ന ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദമാണ് ദ. ദ റജുലുൻ ഷെരീഫുൻ, ഇത് മാന്യനായ പുരുഷനാണ്. ഹാദാ കിതാബുൻ നാഫിഉൻ, ഇത് ഉപകാരപ്രദമായ പുസ്തകമാണ്. ഹാദാ കിതാബുൻ നാഫിഉൻ, ഇത് ഉപകാരപ്രദമായ പുസ്തകമാണ്. 3. ദിഹി ഇമ്രഅത്തുൻ തഅതനി ബി ഔലാദിഹ, ഇത് തൻ്റെ കുട്ടികളിൽ ശ്രദ്ധ പുലർത്തുന്ന സ്ത്രീയാണ്. ദിഹി ഇമ്രഅത്തുൻ, ഇതൊരു സ്ത്രീയാണ്. തഅതനി ബി ഔലാദിഹ, അവൾ അവളുടെ കുട്ടികളിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. ഹാദിഹി ഹുജറത്തുൻ വാസിഉത്തുൻ, ഇത് വിശാലമായ ഒരു റൂമാണ്. ഇത് വിശാലമായ മുറിയാണ്. ഹാദിഹി, ഇത്. ദാനി വലദാനി മുഹദ്ദബാനി, ഇത് സംസ്കാര സമ്പന്നരായ രണ്ട് ആൺകുട്ടികളാണ്. ദാനി വലദാനി മുഹദ്ദബാനി, ഇവർ സംസ്കാര സമ്പന്നരായ രണ്ട് ആൺകുട്ടികളാണ്. ദാനി ദ്വിവചനമാണ്. ഇന്ന ഹാദൈനി ഫായിസാനി, തീർച്ചയായും ഇത് രണ്ട് വിജയികളായ കുട്ടികളാണ്. ഇവർ രണ്ടുപേരും വിജയികളാണ്. 7. ഉദാഹരണം. താനി വർദ്ധത്താനി മുഫത്തഹത്താനി, ഇത് രണ്ടും വിടർന്ന റോസാപ്പൂക്കളാണ്. ഇത് രണ്ടും വിടർന്ന റോസാപ്പൂക്കളാണ്. ഇന്ന ഹാതൈനി ബിന്താനി മുതിയാത്താനി, ഇന്ന ഹാതൈനി ബിന്താനി മുതിയാത്താനി, ഇവർ രണ്ടുപേരും അനുസരണയുള്ള പെൺകുട്ടികളാണ്. ഹാതൈനി, ഇവർ രണ്ടുപേരും ഇത്. ഉലായി തുജാറുൻ സോദിഖൂന, ഉലായി ഇവർ സത്യസന്ധരായ വ്യാപാരികളാണ്. ഉലായി തുജാറുൻ സോദിഖൂന, ഹാ ഉലായി സുന്നാഉൻ മാഹിറൂന, ഇവർ വിദഗ്ധരായ പണിക്കാരാണ്. ഹാ ഉലായി, ഇവർ സുന്നാഉൻ നിർമ്മാതാക്കളാണ്, പണിക്കാരാണ്. മാഹിറൂൻ നിപുണരായ. ഉലായി ബനാത്തുൻ നലീഫാത്തുൻ, ഇവർ വൃത്തിയുള്ള പെൺകുട്ടികളാണ്. ഉലായി ഇവർ ബനാത്തുൻ പെൺകുട്ടികളാണ്, നലീഫാത്തുൻ വൃത്തിയുള്ള. ഹാ ഉലായി ഇവർ തിൽമീദാത്തുൻ വിദ്യാർത്ഥിനികളാണ്, ലത്തീഫാത്തുൻ സൗമ്യരായ. ഇതിൽ അടിവരയിട്ട പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ദ, ഹാദ, ദിഹി, ഹാദിഹി, ദാനി, ഹാദൈനി, താനി, ഹാതൈനി, ഉലായി, ഹാ ഉലായി എന്നീ പദങ്ങൾ. ഇത്, ഇവർ, ഇത് രണ്ടുപേർ, ഇവർ രണ്ടുപേർ എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ശ്രോതാവിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ നാമപദങ്ങളുടെ തുടക്കത്തിൽ ഒരു ഹായ് ചേർക്കാറുണ്ട്. എഴുത്ത് ദ, ഇത് എന്നാണ് അർത്ഥം. ഒന്നാം ഉദാഹരണത്തിലെ ദ, എന്നാൽ രണ്ടാം ഉദാഹരണത്തിൽ ഹാദ എന്നുള്ളതിൽ ഹ, ആ ദാക്ക് മുമ്പായി ഒരു ഹ ചേർക്കുന്നു. ഉച്ചാരണ എഴുത്തിൽ അത് മദ്ദിൻ്റെ ചിഹ്നമൊന്നും കാണുന്നില്ലെങ്കിലും ഹ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഹ ദ, ഇത്. ഈ ഹ കാണ് ഹൗ തൻബീഹ് എന്ന് പറയുന്നത്. ശ്രോതാവിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ 6 നാമപദങ്ങളുടെ മുമ്പിൽ
സിഹി, സാനി, സാനി, ഉലായി, ഇവക്കെ എല്ലാം മുന്നിൽ ഹ എന്നുള്ള ഒരു മദ്ദുള്ള ഒരു ഹ നാം, ഒരു ദീർഘമുള്ള ഹ നാം ചേർക്കേണ്ടതുണ്ട്, ചേർക്കാവുന്നതാണ്. ചേർത്തും ചേർക്കാതെയും പറയാം. ല എന്നും പറയാം, ഹാല എന്നും പറയാം, ദിഹി എന്ന് പറയാം, ഹദിഹി എന്ന് പറയാം, ദാനി എന്നോ ഹദാനി എന്നോ പറയാം, താനി എന്നോ ഹാത്താനി എന്നും പറയാം, ഉലായി എന്നും ഉപയോഗിക്കാം, ഹൗലായി എന്നും ഉപയോഗിക്കാം. ഈ ഹ ഹൗ തൻബീഹാണ്, ശ്രോതാവിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹ നാം ചേർക്കുന്നത്. ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ, ഈ ഇസ്മുൽ ഇഷാറയുടെ രൂപങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ, ഏകവചനവും പുല്ലിംഗവും ഒക്കെ ആണെങ്കിൽ ഇസ്മുൽ ഇഷാറയുടെ പുല്ലിംഗവും ഏകവചന രൂപം നാം ഉപയോഗിക്കണം. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുവിന്റെ ലിംഗവചന ഭേദമനുസരിച്ച് ദ്വിവചനമാണ് എങ്കിൽ ഇസ്മുൽ ഇഷാറയെയും നാം ദ്വിവചനം ആക്കേണ്ടതുണ്ട്. വലദാനി എന്ന ദ്വിവചനമായതുകൊണ്ടാണ് ദാനി എന്ന് ഉപയോഗിച്ചത്. വലതുൻ എന്ന് ആയിരുന്നു എങ്കിൽ ഹദ എന്ന് ഉപയോഗിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇവക്ക് ലിംഗവചന ഭേദമുണ്ട് എന്നർത്ഥം. ദ ലിൽ മുഫ്രദ് മുദക്കർ, പുല്ലിംഗം ഏകവചനത്തിന്. ദാനി ലിൽ മുസന്ന മുദക്കർ, പുല്ലിംഗം ദ്വിവചനത്തിന് ഉപയോഗിക്കുന്നു. ദിഹി ലി ദിഹി ലിൽ മുദക്കരി ലിൽ മുഫ്രദത്തി അൽ മുഅന്നസത്തി, സ്ത്രീലിംഗം ഏകവചനത്തിന്. താനി ലിൽ മുസന്ന അൽ മുഅന്നസ്, സ്ത്രീലിംഗം ദ്വിവചനത്തിന്. താനി ഉലായി എന്നുള്ളത് കോമൺ ആയി ഉപയോഗിക്കുന്ന പദമാണ്. ലി ജമ്മിൽ ഒക്കലായി മിൻ ദുക്കൂരിൻ ഓ ഉനാസിൻ, മനുഷ്യർക്കെല്ലാം ലിംഗഭേദം കൂടാതെ ഇവർ സ്ത്രീലിംഗ സ്ത്രീകൾക്കും ഉപയോഗിക്കും ഉലായി, പുരുഷന്മാർക്കും ഉപയോഗിക്കും ഉലായി എന്നർത്ഥം. ആണുങ്ങൾക്കും ആണുങ്ങളുടെ ഒരു കൂട്ടത്തിനും ഇവർ എന്നുള്ളതിന് ഉലായി എന്ന് ഉപയോഗിക്കും, സ്ത്രീകളുടെ ഒരു കൂട്ടത്തിനും ഇവരെ സൂചിപ്പിക്കാൻ ഇവർ എന്നുള്ള അർത്ഥത്തിൽ ഉലായി ഉപയോഗിക്കും. ശ്രോതാവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ നാമപദങ്ങളുടെ തുടക്കത്തിൽ ഹൗ തൻവി, ദീർഘമുള്ള ഒരു ഹ, ഹൗ തൻവി എന്നറിയപ്പെടുന്ന ഒരു ഹായി ചേർക്കാറുണ്ട്. ദ ഹാദ എന്നായി മാറും. ദാനി ഹാദാനി എന്നാവും. ദിഹി ഹാദിഹി എന്നാകും. താനി ഹാത്താനി എന്നാകും. ഉലായി ഹൗലായി എന്നാകും. അസ്മാഉൽ ഇഷാറയുടെ ദ്വിവചന രൂപത്തിന് നാം മുസന്നയുടെ ഇഅറാബ് നാം മുമ്പ് പഠിച്ചു പോയ അതേ ഇഅറാബ് തന്നെയാണ് ഉണ്ടാവുക. ഇസ്മുൽ ഇഷാറത്തി ലിൽ മുസന്നൽ മുദക്കരി അവിൽ മുഅന്നസി, ഇസ്മുൽ ഇഷാറയുടെ സ്ത്രീലിംഗ പുല്ലിംഗ ദ്വിവചനങ്ങൾ. യുആമിലു മുആമലത്തൽ മുസന്ന, മറ്റു ദ്വിവചനങ്ങളെ പോലെ തന്നെയാണ് വാക്യഘടനയിൽ വർത്തിക്കുക. ഫയകൂനു ബിൽ അലിഫി ഫി ഹാലത്തിർ റഫ്ഇ, റഫിന്റെ സന്ദർഭങ്ങളിൽ അലിഫും, വബിൽ യാഇ ഫി ഹാലത്തൈ അന്നസ്ബി വരിൽ ജദ് നസ്ബിന്റെയും ജറിന്റെയും സന്ദർഭങ്ങളിൽ യാവുമായിരിക്കും അവയുടെ ഇഅറാബ്. അസ്മാഉൽ ഇഷാറയുടെ സ്ത്രീലിംഗ പുല്ലിംഗ ദ്വിവചനങ്ങൾ മറ്റു ദ്വിവചനങ്ങളെ പോലെ തന്നെയാണ് വാക്യഘടനയിൽ വർത്തിക്കുക. റഫിന്റെ സന്ദർഭങ്ങളിൽ അലിഫും നസ്ബിന്റെയും ജറിന്റെയും സന്ദർഭങ്ങളിൽ യാവുമായിരിക്കും അവയുടെ ഇഅറാബ്. ആ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദാനി വലദാനി മുഹദ്ദബാനി. വലദാനി എന്നുള്ളത് റഫിന്റെ സ്ഥാനത്തായതുകൊണ്ട് തന്നെ ദാനി എന്ന ആ അലിഫ് കൊണ്ടാണ് ദാനി എന്ന് നാം ഉപയോഗിച്ചത്. ഇന്ന ഹാദൈനി ഫായിസാനി, അവിടെ ഇന്നക്ക് ശേഷം നസ്ബിന്റെ സ്ഥാനത്താണ്. ഇസ്മു ഇന്ന മൻസൂബുൻ എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നസ്ബ് നാം നൽകിയത് യാവ് കൊണ്ടാണ്. ഹാദൈനി ഹാദാനി എന്ന് മാറി ഹാദൈനി എന്നാണ് ഉപയോഗിച്ചത്. അതുപോലെ ഇന്ന ഹാത്തൈനി ബിന്താനി മുത്തിയാത്താനി, ഹാത്താനിക്ക് പകരം യാവ് കൊണ്ടാണ് നസ്ബ് നാം ചെയ്തത്, ഹാത്തൈനി. ഇസ്മുൽ ഇഷാറയുടെ സ്ത്രീലിംഗ പുല്ലിംഗ ദ്വിവചന രൂപങ്ങൾ മറ്റു മുസന്നയെ പോലെ തന്നെയാണ് ഇഅറാബ് നൽകപ്പെടുക. റഫിന്റെ സന്ദർഭങ്ങളിൽ അലിഫും നസ്ബിന്റെയും ജറിന്റെയും സന്ദർഭങ്ങളിൽ യാവുമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കും അൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.